ഓറഞ്ച് കാഴ്ചെടുക്കുന്നുണ്ടോ? ഇതിനോട് വെറുതെ വീണെടുക്കുക. ബ്ലഡ് എടുക്കേണ്ട കുപ്പിയൊക്കെ ഉണ്ടല്ലോ. സ്ട്രോബെറീസ്. ഹലോ ബ്രോഡ, പോകാൻ റെഡിയാണോ? ഹലോ എല്ലാവർക്കും നമസ്കാരം. 1991 തലശ്ശേരി NDTF ഒരുമിച്ച് പഠിക്കാൻ ആരംഭിച്ച 30 കൂട്ടുകാരിൽ ഞങ്ങൾ 12 പേരും ഇപ്പോൾ മെൽബണിലുണ്ട്. ഇതിൽ 3 പേരും അവരുടെ കുടുംബാംഗങ്ങളും ഈ സമ്മർ ഹോളിഡേയ്സിൽ ഒരു ചെറിയ യാത്ര പോവുകയാണ്. 4 ദിവസത്തേക്ക് മെൽബണിലെ തിരക്കിൽ നിന്നെല്ലാം മാറി നിൽക്കാനായി വെഡബേൺ എന്നുപേരുള്ള ഒരു ചെറിയ വിക്ടോറിയൻ പട്ടണത്തിലേക്കാണ് യാത്ര. ഈ വെഡബേൺ ടൗൺ ഓസ്ട്രേലിയയിലെ ഗോൾഡൻ സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ലോകത്ത് മണ്ണിൽ നിന്നും കണ്ടുകെട്ടിയിട്ടുള്ള സ്വർണ്ണക്കട്ടികളുടെ 80% ഈ വെഡബേൺ ടൗണിൻ്റെ 40 കിലോമീറ്റർ ചുറ്റുവട്ടത്തിൽ നിന്നാണ്. 4 ദിവസത്തെ യാത്രയായതുകൊണ്ട് 3-4 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയാലോ. വെൽക്കം ടു ജയ്ജി സോ വീഡിയോസ്. അപ്പോൾ നമ്മൾ 3 ദിവസത്തെ ഒരു ട്രിപ്പ് പോവുകയാണ്. ബെൻഡിഗോയ്ക്കടുത്ത് ഉള്ളൊരു ചെറിയ ഒരു കൺട്രി ടൗൺ എന്ന് പറയും. വെറും 650 മേരങ്ങാണ്ടുള്ള ചെറിയ വില്ലേജിൽ, വില്ലേജ് എന്നല്ല ഇവിടെ കൺട്രി ടൗൺ എന്ന് പറയാം. അവിടെ ഒരു Airbnb ബുക്ക് ചെയ്തിട്ട് 3 ദിവസം അവിടെ താമസിക്കുക. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ടാക്കുക, അതാണ് ഇപ്പോഴത്തെ പരിപാടി. കൂടെ പഠിച്ച 30 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച 3 പേരും അവരുടെ ഫാമിലികളും ആണ് പോകുന്നത്. നമുക്ക് വഴി അവരെല്ലാം പരിചയപ്പെടാം. പരിചയപ്പെട്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പിന്നെ പോകാം. ആദ്യമായി ഞങ്ങളുടെ ടീമിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഇത് അമർ, നാട് കണ്ണൂർ ജില്ലയിലെ കുടിയാൻമല. ഇത് പ്രദീപ് VK, കോട്ടയം പുതുപ്പള്ളിക്കാരനാണ്. പിന്നെ ഞാൻ ജയജു, നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ ചെമ്പന്തൊട്ടിയാണ് സ്വദേശം. അടുത്ത കാലത്ത് ചെമ്പേരിയിലേക്ക് താമസം മാറിയിട്ടുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതുപോലെ December 26 ഉച്ചയോടുകൂടി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. മെൽബണിൽ പലയിടങ്ങളിലായി താമസിക്കുന്ന ഞങ്ങൾ ആദ്യം ക്യാമ്പൽ ഫീൽഡ് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ മുമ്പിൽ കണ്ടുമുട്ടി. അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു വ്ളോഗിംഗ് സ്റ്റൈൽ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇനി ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഭക്ഷണം കഴിക്കാനായി കീലോറിലുള്ള ഓർഗൺ പൈപ്പ്സ് നാഷണൽ പാർക്കിലാണ്. ഈ ഓർഗൺ പൈപ്പ് നാഷണൽ പാർക്കിനെ പറ്റി ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞങ്ങൾ വീടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഈ രംഗം. ക്യാമറ റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോ കണ്ടില്ല കേട്ടില്ലെന്ന് പറയുന്നത്. എല്ലാരും സിനിമയിലെടുത്തു. ഇതാരാണ്? ഇത് നമ്മുടെ മിസ്റ്റർ പ്രദീപ്. ഈ പ്രദീപിന്റെ വൈഫ് റാണിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയത്. അതാണ് ഈ ഇരിക്കുന്ന കക്ഷി. റാണി കഴിഞ്ഞ ദിവസം പേര് പറഞ്ഞ് സിനിമയിലെടുത്ത റാണിയാണ് ഇത്. ഇത് അമർ, നമ്മുടെ സിനിമയിൽ നേരത്തെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അമ്മയുടെ ഭാര്യ ശ്രുതി, ശ്രുതി ദിയമോള്, ചിന്നു പറഞ്ഞു, അച്ചു അച്ചു ആദിത്യ. എന്നെ കണ്ടില്ലല്ലോ, ഞാൻ ജയജു. അത് ഇത് ഞാനും എൻ്റെ ഞാനും. നമ്മളിതാ പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കുകയാണ്. ആ ഒരു ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, മറന്നു. ബ്രൂണോ, ബ്രൂണോ, ഹലോ ബ്രൂണോ. ഇതാണ് ബ്രൂണോ. വന്നില്ലെങ്കിൽ പോയെടുത്തെടുത്തു അല്ലേ. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു പാർക്കിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കഴിച്ചേക്കാം. നമ്മൾ പോകുന്ന സ്ഥലം വെഡർബാൻ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ഹൈറ്റ്സ് അക്കോമഡേഷൻ. ആൾക്കാരും വല്ല കള്ളു വന്നു, ഇത് കട്ടഞ്ചായല്ലേ. മുകളിലോട്ട് കയറുന്നില്ല, മുകളിലോട്ട് കയറുന്നില്ല. അങ്ങനെ നമ്മള് പോയേക്കാല്ലേ അടുത്ത സ്ഥലത്തേക്ക്. ചെറിയ തണുപ്പ്, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ബ്ലാങ്കറ്റ് ഒക്കെ എടുത്ത് റെഡി ആയിരിക്കാണ്. പിക്നിക് ബ്ലാങ്കറ്റ് റെഡിയാണോ? അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഹലോ ബ്രൂണോ, പോകാൻ റെഡിയാണോ? നമുക്ക് പോയാലോ? നമുക്ക് പോയേക്കാം അല്ലേ, എല്ലാവരും കൂടെ ഇറങ്ങൂല്ലേ. ഓക്കെ റെഡി. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്ത്. പകുതി വഴിയായപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി നിർത്തുകയാണ്. കാലുകൾ സ്ട്രെച്ച് ചെയ്യാനും ടോയ്ലറ്റിൽ പോകേണ്ടവർക്കും അതിനുള്ള സൗകര്യമൊക്കെയുള്ള ഒരു ചെറിയ പാർക്കായിരുന്നു ആ സ്ഥലം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ടോയ്ലറ്റ് ബ്രേക്കിന് വേണ്ടി നിർത്തുകയാണ്. ചെറിയൊരു പാർക്കും ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ്. ഇവിടെ നിന്നൊരു അരമണിക്കൂറോടെ ഉണ്ടാവുമായിരിക്കും ദൂരം. തരുവൊന്നുമില്ല,
നല്ല അടിപൊളി സ്ഥലമാണല്ലേ ഇതല്ലേ ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യവും അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവം വാക്ക് ചെയ്യാം ടോയ്ലറ്റ് ഉണ്ട് അത്യാവശ്യം ഇരുന്ന് വല്ല ഭക്ഷണം കഴിക്കാനുള്ള സംഭവങ്ങളുണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് നമുക്കൊന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഏകദേശം 4 മണിയോട് കൂടി ഞങ്ങൾ വെഡർബേൺ ടൗണിനോട് ചേർന്നുള്ള ഞങ്ങളുടെ താമസ സ്ഥലത്തെത്തി അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയ വെഡർബേൺ എന്ന് പറയുന്ന ടൗണിലുള്ള നമ്മുടെ അക്കോമഡേഷനിൽ എത്തിയിരിക്കുകയാണ് കുറക്കബേൺ ഹൈറ്റ്സ് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോവാം നമ്പർ കിട്ടിയോ ഇതിനകത്തോട്ട് പോകണം അല്ലേ ഓക്കെ തേങ്ങ ഇരിപ്പുണ്ട് ഇവിടെ ഈശ്വര നമ്മുടെ ഒറിജിനൽ പേയിങ് മെഷീൻ ആണ് കേട്ടോ പണ്ടത്തെ കാലത്തെ ടൈപ്പിംഗ് മെഷീൻ കണ്ടിട്ടുണ്ടോ ഞാൻ പണ്ട് വരെ പഠിക്കാൻ പോയത് അതാദ്യം പഠിക്കുന്നത് ആ ഒരു ലൈൻ ആദ്യം പഠിക്കുന്നത് അത് വെച്ചിട്ടുള്ള വേർഡ്സ് ഇത് കൊള്ളാലോ പരിപാടി അടിപൊളി സെറ്റപ്പ് ആണല്ലോ ഈശ്വര അല്ല ഒരു ഒരു റൂം ഇത് ഭയങ്കര ജമ്പോൻ സാധനമാണല്ലോ ടി വി ഉണ്ട് അതേപോലുള്ള വേറൊരു ബെഡ്റൂം ഇവിടെ അടുത്ത് രണ്ട് സിംഗിൾ ബെഡുകളുള്ള രണ്ട് കബോർഡ് രണ്ട് റൂം അല്ലമാതിരി ഇത് പഴയ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനം എന്താ ഇവിടെ കൂടിയാണ് അല്ലേ പഴയ ഇത് ഇത് നമ്പർ ഒന്നുമില്ലല്ലോ നമ്പർ ഒന്നുമില്ലാതെ വെയിറ്റ് നോക്കാം പണ്ടത്തെ സാധനം ഇത് കിച്ചൺ ഓ കിച്ചൺ എന്നത് ഇത്രേ ഉള്ളൂ ഫ്രിഡ്ജും ഫ്രിഡ്ജിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സിങ്ക് കെറ്റിലുണ്ട് മൈക്രോവേവ് ഉണ്ട് ചെറിയ ഡൈനിങ് ടേബിൾ അവിടെ എന്താ ഉള്ളത് ടോയ്ലറ്റുകളാ ഓക്കെ ബാത്റൂം വാഷ് ബേസിൻ ഷവർ റൂം നിശ്ചല ഓക്കെ അതുപോലെ ഇവിടെ ടോയ്ലറ്റ് ഓക്കെ കൊള്ളാം വെരി ഗുഡ് അടുത്ത ബെഡ്റൂം ദ സർജറി ഈശ്വര വെഡബൺ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ വാസ് ഒഫീഷ്യലി ഓപ്പൺ സൺഡേ 24th February 1991 ഇതിന്ന് കൊറോണ കെയറാ കൊറോണ കെയർ സോറി കൊറോണറി കെയർ വകുപ്പ് ഞാനത് കൊറോണ കെയർ ആണോ ബ്ലഡ് എടുക്കേണ്ട കുപ്പിയൊക്കെ ഉണ്ടല്ലോ സംഭവം ഇഷ്ടപ്പെട്ടു ഇതടുത്ത വെയിങ് മെഷീന് പിള്ളേർക്കുള്ളത് കിഡ്സ് ടൈപ്പ് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റോൺ വാസ് ലേഡ് ബൈ പ്രൊഫസർ മാർഷൽ അലൻ 16th April 1938 ഇത് അതിൻ്റെ കൂടെയുള്ള കോട്ടേജ് ഇതെങ്ങനെയുണ്ട് സെറ്റപ്പ് അതുപോലെ തന്നെ ആഹാ ഇത് ഫയർ പ്ലേസ് ആയിരിക്കില്ല പഴേ പക്ഷെ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് സംഭവം ഫയർ പ്ലേസ് ആണെന്ന് തോന്നുന്നു പഴയ പണ്ടത്തെ കുഷൻ ഇതിലാണല്ലോ മറ്റേ കിച്ചൺ കണ്ടില്ലല്ലോ അത് ചെറുതല്ലേ ഒരു മൈക്രോവേവ് മാത്രമേ ഉള്ളൂ ഇത് ഗ്യാസ് സ്റ്റവ് എല്ലാം ഉള്ളു പിന്നെ കുക്കിംഗ് ചെയ്യാം ഇല്ല കണ്ടില്ല ഇംഗ്ലീഷ് ഷവർ
ഓക്കെ ഇത് ബെഡ്റൂം രണ്ട് ബെഡ് ഒരു റൂമേ ഉള്ളൂ ഒരു റൂം ഉണ്ടാവണല്ലോ ഓക്കെ ഇത് മാസ്റ്റർ ബെഡ്റൂം ഓക്കെ ബ്യൂട്ടിഫുൾ 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 ഒരു ബാക്ക് യാർഡ് ഉണ്ട് വെജി പാച്ച് ഉണ്ട് ഇതെന്ത് തരം ഫയർ വുഡാ തീ കത്തിക്കാനുള്ള സ്ഥലം റൂണോ തീ കത്തിക്കാനുള്ള സെറ്റപ്പ് ഇത് ബാർബിക്യൂ വെബർ ക്യൂ ബാർബിക്യൂ അതുണ്ട് ബ്രൂണോ ഹലോ ബ്രൂണോ ഹലോ ബ്രൂണോ ഇത് നമ്മുടെ കോട്ടേജ് ഇതാണ് മെയിൻ ബിൽഡിംഗ് പഴയ ഹോസ്പിറ്റൽ ബിൽഡിംഗ് കൺവേർട്ട് ചെയ്തിട്ട് എ ബി എൻ ബി ത്രീ ബെഡ്റൂം ഹൗസ് നല്ല വിശാലമായ കാർ പാർക്ക് ടൗണോട് ചേർന്നിട്ടുള്ള ചെറിയൊരു സ്ഥലം ചായക്കെന്നാ സ്പെഷ്യല് കേക്കുണ്ട് ബർഗർ ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ക്രോസന്റ് ഉണ്ട് എല്ലാം ഉണ്ട് ബാഗെല്ലാം എടുത്തു വെച്ച് ചായ എല്ലാം ഉണ്ടാക്കി കുടിച്ചിട്ട് ഞങ്ങൾ ചുറ്റും പുറവും എല്ലാം ഒന്ന് കാണാനിറങ്ങി. നല്ല മനോഹരമായ ഒരു ലൊക്കേഷൻ ആയിരുന്നു അത്. പഴമരങ്ങളും പൂച്ചെടികളും കോഴികളും പക്ഷികളും എല്ലാം ഉള്ള ഒരു പൂങ്കാവനം. സന്ധ്യ ചാപ്പാടെല്ലാം കഴിച്ച് ഇനി നമുക്ക് പുറത്തിറങ്ങി കുറച്ച് നേരം ഇങ്ങനെ നടക്കുക നടക്കാൻ പോവാം. അടിപൊളി ബാക്ക് യാർഡ് ഗാർഡൻ ഒക്കെ ഉണ്ടോ സൂപ്പർ ഗാർഡൻ. അത്യാവശ്യം ഇരുന്ന് കാറ്റുള്ളതിനും ശരി. ഇതിനകത്ത് കോഴി വലയിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് കയറില്ല. അതാ അവൻ്റെ കോഴികൾ ഇഷ്ടംപോലെ പല ടൈപ്പ് ഉണ്ട്. എന്താ കോഴി കുറെ കോഴി? അത് മരത്തിലൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെ ഇതെന്താ സാധനം? ചെറിയ പ്ലം അല്ലേ ഇത്? എന്തായാലും നല്ല കഴിച്ചു നോക്കണ്ട, എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഓറഞ്ച് കാഴ്ച എടുക്കുന്നുണ്ടോ? വെറുതെ വെറുതെ വീണെടുക്കുക. ഞങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നിരുന്ന അത്താഴവും കഴിച്ച് ഞങ്ങൾ കുട്ടികളോടൊപ്പം അൺസ്പീക്കബിൾ എന്ന പേരുള്ള ഒരു ഗെയിമും കളിച്ച് ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം അവസാനിപ്പിച്ചു. നാളെ രാവിലെ മുതലുള്ള രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൽ യാത്രകളുണ്ട്, മനോഹരമായ കാഴ്ചകളുണ്ട്, ചരിത്രം ഉറങ്ങുന്ന പലതുമുണ്ട്. എല്ലാവരും കാത്തിരിക്കുമല്ലോ അല്ലേ? അതുവരെ എല്ലാവർക്കും ബൈ ബൈ.